ഇപ്രാവശ്യം നമ്മുടെ കയ്യിലുള്ള ഒരു നല്ലൊരു സൈലാണ് കേട്ടോ, ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള സൈലം, 2009 മോഡലാണ് വണ്ടി. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, നമുക്കൊരു 8 പേരൊക്കെയാണ് ഇതിൽ ഫാമിലി വലുതാണ്, 8 പേരൊക്കെയായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു വണ്ടി. കാരണം ബുക്കിൽ 8 സീറ്റ് എന്നാണ് കപ്പാസിറ്റി എഴുതിയിരിക്കുന്നത്. അപ്പോൾ 6ഓ 7ഓ 8 പേരൊക്കെയുള്ള ഇത്തിരി വലിയ ഫാമിലി ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാവുന്ന ഒരു വാഹനമാണിത്. അപ്പോൾ നിങ്ങൾക്കൊരു ചെറുവാഹനം മാറ്റി ഒരു അത്യാവശ്യം കപ്പാസിറ്റി ഉള്ളൊരു വണ്ടി എടുക്കണം എന്നാണ് നിങ്ങൾ വിചാരമെങ്കിൽ ഈ സൈലം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടക്കടി തന്നെയാണ് വണ്ടി ഇരിക്കുന്നത്. അപ്പോൾ ബാക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇതേ ഇതാണ് ബാക്ക് ലുക്കൊക്കെ. ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് മാർച്ച് മാസത്തിൽ ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ് ആകെ 4 മാസമായിട്ടുള്ളൂ. 4 ടയറുകളും കടുമുത്തൻ MRF ടയറുകളാണ് ഇട്ടിരിക്കുന്നത് ഇടാ. MRF ഫ്രണ്ടും ബാക്കും ഒക്കെ 4 ടയറും പുത്തൻ ടയറുകളാണ് ഉണ്ടാ. ബി സൈഡായാലും അങ്ങനെ തന്നെ. അപ്പോൾ ടയറൊക്കെ ടെസ്റ്റിന് നടത്തി സെറ്റപ്പ് ആക്കിയിരിക്കുന്നത്. അതുപോലെ ഇൻഷുറൻസും ഇപ്പോൾ ടെസ്റ്റിന് വേണ്ടി എടുത്തതെന്നാണ്. അപ്പോൾ 1 വർഷത്തേക്കുള്ള ഇൻഷുറൻസ് ബാക്കിയുണ്ട്. പൊല്യൂഷനുണ്ട് ഒക്കെ ഇപ്പോൾ ചെയ്തിട്ടുള്ളതാണ്. ടെസ്റ്റ് കഴിച്ച് ഇറക്കിയിട്ടുള്ള വണ്ടിയാണ്. ഇനി തേർഡ് ഓണറാണ് വണ്ടി. ഇനി ജസ്റ്റ് ഒന്ന് ഇൻസൈഡ് നോക്കുകയാണെങ്കിൽ ഇതാണ് ഉള്ളിലത്തെ ഒരു സംഗതി എന്നൊക്കെ പറയുന്നത്. വലിയ തരക്കേടില്ലാത്ത ഒരു ഇൻറ്റീരിയറാണ്. ഇനിയിപ്പോൾ ഇവിടെ സീറ്റ് കീറിയിട്ടുണ്ട്. ഈ ഫ്രണ്ട് ഡ്രൈവർ സീറ്റിൻ്റെ സംഭവം ഇവിടെ കീറിയുണ്ട്. ഇതൊക്കെയാണ് സെറ്റപ്പ്. ഏകദേശം 1.36 കിലോമീറ്റർ ഓടിയിട്ട്, 136,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ബാക്കി ഇതിൻ്റെ സീലിംഗ്, സൈഡ്, സീറ്റ് സെറ്റപ്പൊക്കെ, ബാക്ക് സീറ്റ് ഫ്ലാറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അടിയിലൊന്നും അറിവ് പോകുന്നില്ല. അപ്പം ഇങ്ങനെയാണ് ഇൻറ്റീരിയർ വരുന്നത് കേട്ടോ. പിന്നെ അതായത് ഈ പിടുത്തത്തിന് അവിടെ വേണമെങ്കിൽ ഒരു പൊട്ടലുണ്ട്, അവിടെ ഒരു പൊട്ടലുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതാണ് ഉള്ളിലത്തെ കണ്ടീഷൻ. തേർഡ് ഓണറാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടോ. അപ്പോൾ ടെസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പോൾ ഈ വണ്ടി ആർക്കെങ്കിലും, പിന്നെ പറയാനുള്ളത് AC ആണ്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, പവർ വിൻഡോ ഉണ്ട്, ഇതെല്ലാ സെറ്റപ്പും ഇതിലുണ്ട് കേട്ടോ. ഇനി നമുക്ക് എഞ്ചിൻ റൂമിൻ്റെ ഭാഗമൊന്ന് നോക്കി നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാറ്ററി, കടുമുത്തൻ ബാറ്ററിയാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ എഞ്ചിൻ റൂം സൈലൻ്റെ. അതുപോലെ തന്നെ വാഹനത്തെ കുറിച്ച് അല്ലെങ്കിൽ വീഡിയോയെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാവുന്നതാണ്. തിരുത്തേണ്ട കാര്യങ്ങളൊന്നും ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വാഹനം വിറ്റുപോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് കമൻറ്റ് ബോക്സിൽ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും വിറ്റുപോയെന്ന് പറഞ്ഞിട്ട്. ഇനി സ്ക്രോൾ ചെയ്തിട്ടാണ് നിങ്ങളത് കാണുന്നതെങ്കിൽ പോലും തമ്മിനെല്ലാം അടിവാഗത്തായിട്ട് നമ്മളത് വിറ്റുപോയെന്ന് ഇതായി കാണുന്ന പോലെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഫോട്ടോസുകൾ കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തു. കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമ്മൾ 4 ഫോട്ടോസുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഫോട്ടോസ് കാണണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ നോക്കാവുന്ന. 2029 വരെ പേപ്പറുള്ള ഒരു നല്ലൊരു സൈലാണ് നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കാനുള്ളത്. താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ വിളിക്കുക, വില പേശലും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഈ സൈലയ്ക്ക് വില പറയുന്നത് 1,90,000 രൂപയാണ്. വില പേശലിന് ഇത് വിധേയമാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക, കാര്യങ്ങളൊക്കെ സംസാരിക്കുക, വന്നൊന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കുക. ഫുള്ള് ടെസ്റ്റ് കഴിഞ്ഞ് അടിപൊളിയായിട്ടിരിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ മറ്റൊരു വാഹനത്തിന് വിശേഷമായി വരുന്നവരെ എല്ലാ വിട്ടുകാരോടും ബൈ.